ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രഞ്ചി ബ്രെഡ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ ഉരുളൻകിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. പിന്നെ ഒരല്പം മല്ലിയില, ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഉരുളൻകിഴങ്ങിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇവിടെ കിട്ടുന്ന മുളക് നല്ല എരിവുള്ളതാണ്. ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂണോളം ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാൽ ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഒരല്പം ഒരുഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പിസ മിക്സും കൂടെ ഒരല്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ഇതിലോട്ട് ഒരല്പം ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം ഒറിഗാനോയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ബ്രെഡ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്ന് ഒരു സ്പൂണോളം നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ നാല് സൈഡിലും നമുക്ക് ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് നാല് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നാല് സൈഡും നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നമുക്ക് നാല് ഭാഗവും ഒന്ന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്കൊരു ആ സ്റ്റാറിൻ്റെ ഒരു മോഡലിൽ നമുക്ക് ഈ ഒരു ബ്രെഡ് ആ ഒരു ഡിസൈനിൽ കിട്ടുന്നതാണ്. എല്ലാ ഭാഗവും നല്ല രീതിയിൽ രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഒരല്പം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്ലൈസ് ചീസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നൊരല്പം നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ബ്രെഡ് പക്കോട സ്റ്റാർ ബ്രെഡ് പക്കോടയുടെ ഫില്ലിങ്ങും ഉള്ളിൽ വെച്ചിട്ടുള്ള ഡിസൈനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല സ്റ്റാറിൻ്റെ മോഡലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം.
ബ്രെഡ് എല്ലാം സ്റ്റാർ മോഡലിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ല രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് മുക്കിയെടുത്ത് നമുക്ക് എല്ലാം ഒന്ന് അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡിലെല്ലാം ക്രം കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ല രീതിയിൽ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ സ്റ്റാർ ബ്രെഡ് പക്കോട രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റാർ ബ്രെഡ് പക്കോട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റാർ ബ്രെഡ് പക്കോടയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിഞ്ചി ആയിട്ടുള്ള സ്റ്റാർ പക്കോടയാണ്. നമുക്ക് സവാളയൊന്നും വഴറ്റി സമയം കളയാതെ തന്നെ പെട്ടെന്ന് വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.